ഹലോ ഓൾ, ദിസ് ഇസ് റീമ ഫ്രം ഫോർച്യൂൺ ഇംഗ്ലീഷ് അക്കാഡമി. ഇന്ന് ഞാൻ വളരെ കോമൺ ആയിട്ട് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരുപാടൊന്നുമില്ല, ഒരു 5 കോമൺ എക്സാമ്പിൾസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന സമയത്ത്, ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഗ്രാമറൊന്നും ഒരുപാട് നോക്കാറില്ല, അല്ലേ? അപ്പോൾ അത് സ്പീക്കിങ്ങിനകത്ത് കുറച്ചൊക്കെ എറേഴ്സ് ഓക്കെയാണ്, പക്ഷേ എക്സാമിന് അത് പറ്റില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണത്. ഫസ്റ്റ് വൺ, വി ആർ ഗോയിങ് ടു പഞ്ചാബ് നൗ. എന്താ ഇതിനകത്ത് മിസ്റ്റേക്ക്? നമ്മളിങ്ങനെയല്ലേ പറയുന്നത്, വി ആർ ഗോയിങ് ടു പഞ്ചാബ് നൗ? നമ്മളെപ്പോഴും പറയും, അല്ലേ? ബട്ട് ദാറ്റ് ഈസ് റോങ്. വി ആർ ഗോയിങ് ടുവേർഡ്സ് പഞ്ചാബ് നൗ. അതാണ് കറക്റ്റ് ആൻസർ. കാരണം ഇപ്പോൾ ഞാൻ പഞ്ചാബ് എന്നുള്ള സ്ഥലത്ത് എത്തിയിട്ടില്ല, ആ റൂട്ടിൽ ആ ഡയറക്ഷനിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വി ആർ ഗോയിങ് ടുവേർഡ്സ് പഞ്ചാബ് നൗ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടെസ്റ്റ് സീരീസ് വാസ് അമംഗ് ഇന്ത്യ, ഓസ്ട്രേലിയ ആൻഡ് സൗത്ത് ആഫ്രിക്ക. എന്താ ഇതിനകത്ത് മിസ്റ്റേക്ക്? മൂന്നെണ്ണം ഉള്ളപ്പോൾ എപ്പോഴും അമംഗ് അല്ലേ യൂസ് ചെയ്യേണ്ടത്? രണ്ടിൽ കൂടുതലാണെങ്കിൽ അമംഗ് അല്ലേ യൂസ് ചെയ്യേണ്ടത്? പക്ഷേ അല്ല, ഇവിടെ ദ ടെസ്റ്റ് സീരീസ് വാസ് ബിറ്റ്വീൻ ഇന്ത്യ, ഓസ്ട്രേലിയ ആൻഡ് സൗത്ത് ആഫ്രിക്ക. കാരണം രണ്ടിൽ കൂടുതലാണെങ്കിലും എക്സാക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നമുക്ക് ബിറ്റ്വീൻ യൂസ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഐ അറൈവ്ഡ് ഇൻ ഡൽഹി ഇൻ ഇന്ത്യ. എന്താ ഇതിലെ മിസ്റ്റേക്ക്? ഇൻ ഡൽഹി ഇൻ ഇന്ത്യ ഇങ്ങനെ നമ്മൾ പറയില്ല. കാരണം ഇന്ത്യയിലെ ഒരു ചെറിയൊരു പ്ലേസാണ് ഈ പറയുന്ന ഡൽഹി. അപ്പോൾ വലുതിൻ്റെ കൂടെ നമ്മളെപ്പോഴും ഇന്നും ചെറിയ പ്ലേസിൻ്റെ കൂടെ അറ്റുമാണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ദി ആൻസർ ഇസ് ഐ അറൈവ്ഡ് അറ്റ് ഡൽഹി ഇൻ ഇന്ത്യ. നെക്സ്റ്റ്, ഐ റിസീവ്ഡ് യുവർ മെയിൽ ഓൺ ലാസ്റ്റ് മൺഡേ. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ശീലമാണ് ഓൺ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഓൺ ടുമോറോ, ഓൺ യെസ്റ്റർഡേ, ഇങ്ങനെ ചുമ്മാ വേണ്ടാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഓൺ ആഡ് ചെയ്യും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഐ റിസീവ്ഡ് യുവർ മെയിൽ ലാസ്റ്റ് മൺഡേ, ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ, നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് മൺഡേ, ഇവിടെയൊന്നും നമ്മളൊരു പ്രിപ്പോസിഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ്സ് എൻ്റർ ദ നെക്സ്റ്റ് ചാപ്റ്റർ ഓഫ് ദ ബുക്ക്. എന്താ അവിടെ മിസ്റ്റേക്ക്? ചുമ്മാ അങ്ങ് എൻ്റർ എന്ന് പറഞ്ഞാൽ പോരാ, ലെറ്റ്സ് എൻ്റർ ഇൻ ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ ഓഫ് ദ ബുക്ക്. ഇതാണ് കറക്റ്റ്. പക്ഷേ സാധാരണ നമ്മൾ ഹി എൻറ്റേർഡ് ഇൻ ടു ദ കിച്ചൻ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം എൻട്രി ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അകത്തേക്ക് നടന്ന് കയറി, അല്ലേ? പക്ഷേ ഇവിടെ ഫിസിക്കൽ എൻട്രി അല്ലാത്തതുകൊണ്ടാണ് ലെറ്റ്സ് എൻറ്റർ ഇൻ ടു എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ.